നമസ്കാരം. റഷ്യ ഉക്രൈൻ യുദ്ധം 4 മാസം പിന്നിട്ടിട്ടും ഫലം കാണാത്ത സാഹചര്യത്തിൽ ഉക്രൈനെതിരെ അറ്റകൈ പ്രയോഗങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് റഷ്യ. കൂടുതൽ ശക്തമായ കടന്നാക്രമണങ്ങളിലൂടെ ഉക്രൈനെ സമ്മർദ്ദത്തിലാക്കി പരാജയപ്പെടുത്താനാണ് റഷ്യയുടെ നീക്കം. എന്നാൽ ഉക്രൈൻ ആകട്ടെ പ്രതിരോധത്തിനായി പടച്ച പണി പലതും ശ്രമിക്കുന്നുമുണ്ട്. ഈ നീക്കത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ യുദ്ധരംഗത്തെ പുത്തൻ പരീക്ഷണങ്ങളാണ് റഷ്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്നേക് ഐലൻഡിൽ റഷ്യ ഫോസ്ഫറസ് ബോംബുകൾ വർഷിച്ചതായുള്ള ഉക്രൈന്റെ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നതും ഈ നീക്കങ്ങളെ തന്നെയാണ്. ഈ നീക്കത്തെക്കുറിച്ചാണ് ഇന്ന് ദ ഇന്ത്യൻ സംസാരിക്കുന്നത്. കരിങ്കടലിലെ സ്നേക് ഐലൻഡിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചതിനു ശേഷം തൊട്ടുപിന്നാലെ റഷ്യ ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായാണ് ഉക്രൈൻ സൈന്യം ആരോപിക്കുന്നത്. ഉക്രൈനിൽ റഷ്യ നടത്തുന്ന യുദ്ധത്തിൽ പുതിയ വിവാദമായിരിക്കുകയാണ് ഈ നീക്കം. നിരോധിതമായ വൈറ്റ് ഫോസ്ഫറസ് രാസായുധം റഷ്യ പ്രയോഗിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റഷ്യ നേരത്തെയും ഫോസ്ഫറസ് ബോംബ് പ്രയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഫോസ്ഫറസ് ബോംബുകൾ വർഷിക്കുന്ന 2 റഷ്യൻ SU-30 യുദ്ധവിമാനങ്ങൾ ദ്വീപിന് മുകളിലൂടെ പറന്നതായി ഉക്രൈൻ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് വാലേരി സഷലോനി വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഏകദേശം 6 മണിയോടെ റഷ്യൻ വ്യോമസേനയുടെ SU-30 വിമാനങ്ങൾ 2 തവണ ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിച്ച് ദ്വീപിൽ ആക്രമണം നടത്തിയെന്നാണ് ഉക്രൈൻ സൈന്യം പ്രസ്താവനയിൽ പറയുന്നത്. ഉക്രൈന്റെ പ്രസ്താവനയ്ക്കൊപ്പമുള്ള വീഡിയോ ഫുട്ടേജിൽ ദ്വീപിൽ കുറഞ്ഞത് 2 തവണയെങ്കിലും വിമാനം ബോംബുകൾ പ്രയോഗിക്കുന്നതും തൊട്ടുപിന്നാലെ വെളുത്ത പുക ഉയരുന്നതും കാണാം. ഫോസ്ഫറസ് ആയുധങ്ങൾ ആകാശത്ത് വെളുത്ത പുക അവശേഷിപ്പിക്കുന്ന തീപിടുത്തമുണ്ടാക്കുന്ന ആയുധങ്ങളാണ്. ഇവ ജനങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്നത് രാജ്യാന്തര ഉടമ്പടി പ്രകാരം നിരോധിച്ചിട്ടുണ്ടെങ്കിലും സൈനിക ലക്ഷ്യങ്ങൾക്കായി അനുവദിച്ചിട്ടുമുണ്ട്. ഫെബ്രുവരി അവസാനത്തിൽ സിവിലിയൻ പ്രദേശങ്ങൾ ഉൾപ്പെടെ റഷ്യ ആക്രമിച്ചതിനു ശേഷം നിരവധി തവണ ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിച്ചതായി ഉക്രൈൻ ആരോപിച്ചിരുന്നു. എന്നാൽ ആരോപണങ്ങൾ മോസ്കോ നിഷേധിക്കുകയായിരുന്നു. പീരങ്കികളുടെയും മിസൈലുകളുടെയും ശക്തമായ ആക്രമണം കാരണമാണ് റഷ്യൻ സൈനികർ ദ്വീപിൽ നിന്ന് പിൻവാങ്ങാൻ നിർബന്ധിതരായതെന്നാണ് ഉക്രൈൻ അവകാശപ്പെടുന്നത്. റോം കൺവെൻഷൻ പ്രകാരം വൈറ്റ് ഫോസ്ഫറസ് ജനവാസ മേഖലയിൽ പ്രയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഇത് യുദ്ധ കുറ്റകൃത്യമാണെന്നും ഡെനിസോവ പറയുന്നു. ഉക്രൈനിലെ ചില പ്രമുഖരും ഉദ്യോഗസ്ഥരും ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ക്യാപ്ഷനുകളോടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫോസ്ഫറസ് ആണ് ഈ ആയുധത്തിന്റെ പ്രധാന ഭാഗം. കത്തിത്തുടങ്ങിയാൽ 800 ഡിഗ്രിക്കുമേൽ ഉയർന്ന താപനിലയിൽ കത്താൻ ഇതിന് സാധിക്കുകയും ചെയ്യും. 100 കണക്കിന് ചതുരശ്ര കിലോമീറ്റർ ഭാഗത്ത് കത്താൻ വൈറ്റ് ഫോസ്ഫറസ് ഇടയൊരുക്കുകയും ചെയ്യും. ഫോസ്ഫറസ് പെൻഡോക്സൈഡ് പോലുള്ള രാസവസ്തുക്കൾ ഇതിന്റെ ഉപോൽപ്പന്നമായി ഉടലെടുക്കുകയും ചെയ്യാം. വളരെ വേദനാജനകമായ മരണവും അതിഗുരുതരമായ പരിക്കുകളും ഇതുമൂലം സംഭവിക്കാവുന്നതുമാണ്. വൈറ്റ് ഫോസ്ഫറസിനെ ഒരു രാസായുധമായി രാജ്യാന്തര കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ പരിഗണിച്ചിട്ടില്ല. ഇവയുടെ പ്രധാന ലക്ഷ്യം പുകപടലങ്ങൾ കൊണ്ട് ഒരു മേഘമൊരുക്കി താഴെയുള്ള ഗ്രൗണ്ട് ഫോഴ്സുകളെ വ്യോമാക്രമണങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ്. ജനവാസ മേഖലയിൽ ഇവ ഉപയോഗിക്കുന്നതിനെ ജനീവ കൺവെൻഷനും വിലക്കിയിട്ടുണ്ട്. വില്ലി പീറ്റർ എന്ന വിളിപ്പേരിലാണ് സൈനികർക്കിടയിൽ വൈറ്റ് ഫോസ്ഫറസ് അറിയപ്പെടുന്നത്. 1916 ഒന്നാം ലോക മഹായുദ്ധത്തിനിടെ ബ്രിട്ടീഷ് സൈന്യമാണ് വൈറ്റ് ഫോസ്ഫറസ് ഗ്രനേഡുകൾ ആദ്യമായി പ്രയോഗിച്ചത്. US ജാപ്പാനീസ് സേനകളും ഇക്കാലയളവിൽ ഇത് ഉപയോഗിച്ചിരുന്നു. 2 ലോക മഹായുദ്ധ സമയത്ത് നാസി സേനയ്ക്കെതിരെ സഖ്യസേനകൾ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചിരുന്നു. നാസികൾ ഇവയെ കത്തുന്ന ഉള്ളി എന്നാണ് വിശേഷിപ്പിച്ചത്. പിൽക്കാലത്ത് കൊറിയ വിയറ്റ്നാം യുദ്ധങ്ങളിലും ഇവയുടെ സാന്നിധ്യം കണ്ടിരുന്നു. വിയറ്റ്നാമിൽ വിയറ്റ്ഗോങ് ഗറില്ലകൾ ഉപയോഗിച്ച ഭൂഗർഭ ടണലുകൾ ഇതിട്ട് കത്തിച്ച് ഓക്സിജൻ വലിച്ചെടുക്കുന്ന രീതി US സേനയ്ക്കുണ്ടായിരുന്നു. റഷ്യ ചെഞ്ചിയിൽ നടത്തിയ 2 യുദ്ധങ്ങളിലും ഇത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. US ഇറാഖിൽ നടത്തിയ യുദ്ധത്തിൽ ഈ ആയുധം ഉപയോഗിച്ചെന്ന് ആദ്യം റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിലും US സേന ഇത് നിഷേധിച്ചു. എന്നാൽ പിന്നീട് അവർ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു.